വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ചന്തയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. തുടർച്ചയായി ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയാവുന്ന ഒരു കാർഷിക സംവിധാനം, പ്രത്യേകിച്ച് ചെടികളും അതുമായി ബന്ധപ്പെട്ട കാർഷികോൽപ്പന്നങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ബാങ്ക് പ്രസിഡൻറ്റൊക്കെയായി സംസാരിച്ചപ്പോൾ ഇവിടെ ഞാറ്റുവേല ചന്ത മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തെ കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു ചന്തയായി, അല്ലെങ്കിൽ അവർക്ക് അത് കൊണ്ടുവന്ന് വിറ്റഴിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഇവിടെ ഒരു ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം കൂടിയായാണ് ഈ സ്ഥലത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അടിയന്തരമായി ആ ചന്ത കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിപണനം നടത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ആ ചന്ത ആരംഭിക്കണം എന്നുകൂടി ബാങ്കിൻ്റെ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, സെക്രട്ടറി കെ പി മദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഞാറ്റുവേല ചന്തയിൽ പ്ലാച്ച്, തെങ്ങിൻ തൈ, കശുമാവ്, കുരുമുളക്, മാവ്, ജാതി തൈകൾ, റംബൂട്ടാൻ, വിവിധ ഇനം അലങ്കാര ചെടികൾ, കറിവേപ്പ്, കവുങ്ങിൻ തൈകൾ, ടിഷ്യൂ വാഴവിത്തുകൾ തുടങ്ങി എല്ലാവിധ ഫലവൃക്ഷ തൈകൾ, കൂടാതെ ഇതിനാവശ്യമായ ജൈവ രാസവളങ്ങൾ മിതമായ നിരക്കിൽ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണ്. കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഞാറ്റുവേല ചന്തകൾ നടത്തുക എന്നതാണ്. കാർഷിക മേഖല അഭിവൃദ്ധിപ്പെട്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നേട്ടങ്ങളുണ്ടാവുകയുള്ളൂ, തൊഴിലില്ലായ്മ മാറുകയുള്ളൂ.